മക്കളെ കൊന്ന് ജീവനൊടുക്കുന്ന മാതാപിതാക്കൾ, അച്ഛനെയും അമ്മയെയും കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്യുന്ന മക്കൾ, എന്തെല്ലാം ദുരന്ത വാർത്തകളാണ് ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്നത്. കോട്ടയം കാഞ്ഞിരപ്പള്ളിയിലെ ഒരു കുടുംബത്തിലെ കൂട്ടമരണം ഞെട്ടലുളവാക്കുന്നതാണ്. മുൻ പോലീസ് ഉദ്യോഗസ്ഥനെയും ഭാര്യയെയും മകനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയതിൻ്റെ നടുക്കം നാട്ടുകാർക്കിപ്പോഴും വിട്ടുമാറിയിട്ടില്ല. കാഞ്ഞിരപ്പള്ളി സ്വദേശികളായ സോമനാഥൻ നായരെയും ഭാര്യ സരസമ്മയെയും വെത്തേറ്റ നിലയിലും മകൻ ശ്യാമിനെ തൂങ്ങി മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത്. മാതാപിതാക്കളെ കൊലപ്പെടുത്തിയ ശേഷം മകൻ ജീവനൊടുക്കിയെന്നാണ് പോലീസ് നിഗമനം. 3 ദിവസമായി ഇവരെ കാണാത്തതിനെ തുടർന്ന് നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. റിട്ടയേർഡ് ASI സോമനാഥൻ നായർ, ഭാര്യ സരസമ്മ, മകൻ ശ്യാം എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സോമനാഥൻ നായരെയും ഭാര്യയെയും ഡൈനിങ് റൂമിൽ ടേബിളിനോട് ചേർന്ന തലയ്ക്ക് വെട്ടേറ്റ് കൊല്ലപ്പെട്ട നിലയിലാണ് കണ്ടെത്തിയത്. മകൻ ശ്യാമിനെ തൂങ്ങി മരിച്ച നിലയിൽ മുറിയിൽ കണ്ടെത്തുകയായിരുന്നു. കാഞ്ഞിരപ്പള്ളി സപ്ലൈ ഓഫീസിലെ ജീവനക്കാരനായിരുന്നു ശ്യാം. കഴിഞ്ഞ 4 ദിവസമായി ഇയാൾ ഓഫീസിൽ എത്തിയിരുന്നില്ല. 3 ദിവസമായി ഇവരെ 3 പേരെയും പുറത്തു കാണാത്ത സാഹചര്യത്തിൽ നാട്ടുകാർ പരിശോധന നടത്തുകയായിരുന്നു. ഞാനും സുശീലൻ മെമ്പറും പഞ്ചായത്ത് രീതിയിലുള്ള നമ്മുടെ പൂന്തോട്ടൽ സോമനാഥൻ നായരെയും ഭാര്യയും പിള്ളേരെയും കാണുന്നില്ല എന്ന് പറഞ്ഞ് പോലീസ് ഇവിടെ അന്വേഷിച്ച് വന്നു. ഞാനും സുശീലനും പെട്ടെന്ന് ഇവിടെ വരികയും ഞങ്ങളവരുടെ വീടിൻ്റെ പുഴയിൽ കൂടെ കയറി ചെന്ന് ഫോൺ വിളിക്കും. ഫോൺ ബെല്ലടിക്കുന്നുണ്ട്, പക്ഷേ റിപ്ലൈ ഒന്നുമില്ല. മകൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അപ്പോൾ ജനലിലൂടെ നോക്കിയപ്പോൾ രക്തം ഇങ്ങനെ വാർന്നു കിടക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ കാഞ്ഞിരപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ SI ഒക്കെ അത് നോക്കി ഒരു സംശയത്തിന് ഇപ്പോൾ DYSP വിളിച്ചു. DYSP വന്ന് ബാക്കിലെ കതവ് തുറന്ന് അകത്ത് കയറിയപ്പോൾ ഈ സോമൻ സാറും ഭാര്യയും തലയ്ക്ക് പരിക്കേറ്റ് മരിച്ചു കിടക്കുന്നതായിട്ട് കണ്ടു. അടുത്ത മുറിയിൽ മകൻ തൂങ്ങി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. വിവരമറിഞ്ഞ് കാഞ്ഞിരപ്പള്ളി പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. മാതാപിതാക്കളെ കൊന്ന ശേഷം മകൻ ആത്മഹത്യ ചെയ്തതാകാം എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. എന്നാൽ കൊലപാതക സാധ്യതകളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. വീട് ഉള്ളിൽ നിന്നും കുറ്റിയിട്ട അടച്ച നിലയിലായിരുന്നു. സോമനാഥൻ നായരുടെ 2ാം വിവാഹത്തിലെ മകനാണ് ശ്യാം. 31 വയസ്സുകാരനായ ഇയാൾ അവിവാഹിതനാണ്. News 18 കോട്ടയം.